ഇപ്പോഴും കോവിഡിനെ പിടിച്ചു കിട്ടാൻ കഴിയാത്ത ലോകത്തെ അപൂർവ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. കോവിഡിനെ നേരിടാൻ ഒരു പ്രഖ്യാപിത പരിപാടികളും കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. പൂർണ്ണമായും സംസ്ഥാനങ്ങളുടെ ബാധ്യതയായി കോവിഡ് നിയന്ത്രണം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് വളരെ തിരക്ക് പിടിച്ച് കഴിഞ്ഞയാഴ്ച ലോകസഭയിലും ഇന്നലെ ബഹളമയമായ അന്തരീക്ഷത്തിൽ രാജ്യസഭയിലും പുതിയ 3 കർഷക ബില്ലുകൾ സർക്കാർ പാസാക്കിയത്. രാജ്യസഭയുടെ ചരിത്രത്തിലാദ്യമായി പ്രതിപക്ഷത്തിൻ്റെ വോട്ടെടുപ്പ് എന്ന ആവശ്യത്തെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് ചട്ടങ്ങളും റൂളുകളും മറികടന്നുകൊണ്ട് വലിയ ഏകാധിപത്യ പ്രവണതയോടുകൂടിയാണ് സർക്കാർ ഇന്നലെ 3 കർഷക ബില്ലുകൾ രാജ്യസഭയിൽ പാസാക്കിയത്. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് പോയ 19 പാടുകൾ ഒരു വസ്തു പോലും അതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും കെ കെ രാഗേഷും എളമരം കരീമും ഉൾപ്പെടുന്ന 2 MPമാർ കേരളത്തിൻ്റെ പ്രതിഷേധത്തെ കർഷകരുടെ സ്വരത്തെ ഇന്ത്യൻ പാർലമെൻറ്റിലെത്തിക്കുകയും സസ്പെൻഷന് വിധേയരായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാജ്യസഭയ്ക്ക് പുറത്ത് നിരാഹാരം അനുഷ്ഠിക്കുകയും ചെയ്യുകയാണ്. ഇത്രമാത്രം ധൃതിപ്പെട്ട് എന്തിനാണ് 3 കർഷക ബില്ലുകൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ മോദി സർക്കാർ പാസാക്കുന്നത് എന്ന് അന്വേഷിക്കുകയാണ് ഇവിടെ ഇൻ ഷോർട്ടിൽ. നിങ്ങളുടെ ഓർമ്മ ഒരു 30 വർഷം മുൻപേക്ക് പോവുകയാണെങ്കിൽ 1991 ഇന്ത്യയിലെ നവലിബറൽ നയങ്ങൾ, ആഗോളവൽക്കരണ നയങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ പാർലമെൻറ്റിൻ്റെ പോലും സമ്മതമില്ലാതെ പാസാക്കുന്ന അവസ്ഥ ഉണ്ടായത്. അന്ന് ഇന്ത്യയുടെ തെരുവുകൾ മുഴുവൻ ഇടതുപക്ഷവും സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരും ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ഇന്ത്യയിലെ കർഷകരുടെ, ചെറുകിട ഉൽപ്പാദകരുടെ, സാധാരണക്കാരായ മനുഷ്യരുടെ നടുവടിക്കുന്ന നയങ്ങളായിരിക്കും ആഗോളവൽക്കരണത്തിലൂടെ മുന്നോട്ട് വരിക എന്ന്. അന്ന് ഇന്ത്യയിലെ വലതുപക്ഷവും മാധ്യമങ്ങളും വലിയ രീതിയിൽ പരിഹസിച്ചു. ഏത് വികസന മുന്നേറ്റം വന്നാലും അതിനെ എതിർക്കുന്നവരാണ് ഇടതുപക്ഷം എന്ന് ഇടതുപക്ഷത്തെ പരിഹസിച്ചു. ഇന്ത്യയുടെ കാർഷിക മേഖല ലോക വിപണിയിലേക്ക് തുറക്കാൻ പോവുകയാണ്, അതിൻ്റെ ഭാഗമായി നമ്മുടെ കൃഷിക്കാർക്ക് ഡോളറിൽ ലാഭം ലഭിക്കാൻ പോവുകയാണ്, കുരുമുളകും ഇഞ്ചിയും ഏലവും കാപ്പിയും ഒക്കെ കൃഷി ചെയ്യുന്ന കർഷകർ കോടീശ്വരന്മാരാകാൻ പോവുകയാണ് എന്നെല്ലാമായിരുന്നു കേരള നിയമസഭയിൽ പോലും അതിനെ സമർത്ഥിച്ചിരുന്ന ആളുകൾ കാര്യമായി പറഞ്ഞത്. ഏതാണ്ട് 10-15 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യയിൽ കർഷക ആത്മഹത്യകൾ പെരുകുന്ന അവസ്ഥയിലേക്ക് എത്തി. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ 8 കോടി കർഷകരാണ് ഇന്ത്യയിൽ കൃഷി ഉപേക്ഷിച്ച് പൂർണ്ണമായും നഗരങ്ങളിലേക്ക് കുടിയേറി വന്ന് നഗരങ്ങളിലെ സാധാരണ പണിക്കാരായി, കൺസ്ട്രക്ഷൻ തൊഴിലാളികളായി, മറ്റ് ചെറുകിട പരിപാടികൾ ചെയ്യുന്ന തൊഴിലാളികളായി മാറിയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നിങ്ങളുടെ അടുത്ത ഏറ്റവും അടുത്ത നഗരത്തിൽ ചെന്ന് നോക്കിയാൽ രാവിലെ 6 മണിക്കും 7 മണിക്കും തൊഴിലിന് പോകാൻ തയ്യാറായി സന്നദ്ധരായി ഇരിക്കുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുടിയേറ്റ തൊഴിലാളികൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ, നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും ആ മനുഷ്യർ 10-20 വർഷം മുമ്പ് അവരുടെ ഗ്രാമങ്ങളിലെ കൃഷിക്കാരായിരുന്ന, കൃഷിയെ ആശ്രയിച്ച് ഉപജീവനം നടത്തിയിരുന്ന സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. കൃഷി നഷ്ടമായതോടെ, കൃഷിയിൽ നിന്ന് ജീവിക്കാൻ ഗതിയില്ലാതെ വന്നപ്പോഴാണ് അവർ നമ്മുടെ നാടുകളിലേക്ക്, കേരളത്തിലേക്ക്, ഇന്ത്യയിലെ വൻകിട നഗരങ്ങളിലേക്ക് കുടിയേറാൻ നിർബന്ധിതരാവുകയും തൊഴിലാളികളായി മാറുകയും ചെയ്തത്. 6 കോടിയോളം ജനങ്ങൾ ഇപ്പോൾ നഗരങ്ങളിലെ താൽക്കാലിക കുടിയേറ്റക്കാരാണ്. അവർ സീസണാകുമ്പോൾ സ്വന്തം ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോകും, അവിടെ കൃഷി ചെയ്യും, അല്ലാത്ത സമയത്ത് നഗരങ്ങളിൽ വന്ന് മറ്റ് ചെറുകിട തൊഴിലുകൾ ചെയ്ത് ജീവിക്കുകയും ചെയ്യും. ഈ അവസ്ഥ ഇന്ത്യയിലുണ്ടായത് ഏതാണ്ട് 300,000 കൃഷിക്കാർ ഇന്ത്യയിൽ ഇക്കാലയളവിൽ ആത്മഹത്യ ചെയ്തു. ഓരോ 24 മണിക്കൂറിലും 48 കർഷകർ ശരാശരി ആത്മഹത്യ ചെയ്യുന്ന രാജ്യമായി ഈ ഇന്ത്യ മാറിയതിന് പിന്നിൽ ആഗോളവൽക്കരണ നയങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോൾ ആർക്കുമില്ല. അത് കാർഷിക മേഖലയിൽ ആവർത്തിച്ചു പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക്, വൻകിട കോർപ്പറേറ്റുകൾക്ക് ഇപ്പോഴും ഇന്ത്യയിൽ എത്തിപ്പിടിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു മേഖലയാണ് ഇന്ത്യയുടെ കാർഷിക മേഖല എന്ന കാര്യം കൂടി നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. സർക്കാർ സബ്സിഡികൾ അവസാനിപ്പിക്കുക, വിത്തിനും വളത്തിനും കീടനാശിനിക്കുമൊക്കെ സർക്കാർ നൽകിയിരുന്ന സപ്പോർട്ട് സിസ്റ്റം അവസാനിപ്പിക്കുക, താങ്ങുവില കുറയ്ക്കുക തുടങ്ങിയ മറ്റ് പല കാരണങ്ങൾ കൊണ്ട്, ആഗോളവൽക്കരണത്തിൻ്റെ തന്നെ ഭാഗമായുള്ള സർക്കാർ പിൻവാങ്ങലിൻ്റെ കാരണം കൊണ്ടാണ് പലപ്പോഴും ഈ കർഷക ആത്മഹത്യകളും കാർഷിക മേഖലയിലെ നഷ്ടവും ഉണ്ടായത്. പക്ഷേ അപ്പോഴും ഇന്ത്യയുടെ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അതിനെ പിടിയിലൊതുക്കാൻ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക്, വൻകിട ബൂർഷ്വാസിക്ക് ഇന്ത്യയിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല.
അതിനുള്ള അവസരമൊരുക്കുക എന്നതാണ് ലളിതമായി പറഞ്ഞാൽ ഈ ബില്ലിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇന്ത്യൻ നഗരങ്ങളിലെ കുടിയേറ്റ തൊഴിലാളികളാകട്ടെ, താൽക്കാലിക കുടിയേറ്റ തൊഴിലാളികളാകട്ടെ, അവരെപ്പോഴും ഇന്ത്യയുടെ ഗ്രാമങ്ങളുമായുള്ള ഒരു ബന്ധം എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അവർ സ്വന്തം ഗ്രാമങ്ങളിലെ കൊച്ചുഭൂമി, തുണ്ടുഭൂമി സ്വന്തമായി എപ്പോഴും മാറോടടുക്കി പിടിക്കുകയും അതിൽ ചെറിയ രീതിയിലെങ്കിലും കൃഷി ചെയ്യുകയും ആ ഭൂമിയാണ് തൻ്റെ ഏക സ്വത്ത്, സമ്പത്ത് എന്ന് തിരിച്ചറിയുകയും അതിൻ്റെ ഉടമസ്ഥാവകാശം നിലനിർത്തുകയും ചെയ്തു പോന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് ഇപ്പോഴും ഇന്ത്യയിലെ കാർഷിക മേഖലയെ കൈപ്പിടിയിലൊതുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് ഈ ബില്ലിൻ്റെ സാമ്പത്തിക ശാസ്ത്രം നിലനിൽക്കുന്നത്. ഇപ്പോഴും ഇന്ത്യൻ വിപണിയുടെ 32% ഭക്ഷ്യ വിപണിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഏതാണ്ട് പ്രതിപക്ഷം 62 ലക്ഷം കോടി രൂപയാണ് ഭക്ഷ്യ വിപണിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഈ 62 ലക്ഷം കോടി രൂപയിൽ ഒരു വളരെ ചെറിയ പങ്കു മാത്രമാണ് ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ കയ്യിലുള്ളത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പച്ചക്കറികൾ വാങ്ങുന്നത്, അരിയും മറ്റു സാമാനങ്ങളും വീട്ടു സാമാനങ്ങളും വാങ്ങുന്നത് എല്ലാം ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാരുടെ കയ്യിൽ നിന്നായിരിക്കാം, പച്ചക്കറി കച്ചവടക്കാരുടെ കയ്യിൽ നിന്നായിരിക്കാം. അതുകൊണ്ട് തന്നെ അതിൽ റിലയൻസിൻ്റെ, അംബാനിയുടെ, അദാനിയുടെ ഇടപെടൽ ഇപ്പോഴും തുലോച്ചമാണ്. അത് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് ആ മേഖലയെ 62 ലക്ഷം കോടി രൂപ വിറ്റുവരവുള്ള ഇന്ത്യൻ ഭക്ഷ്യ വിപണിയെ കൈപ്പിടിയിലാക്കാൻ ഇന്ത്യൻ കോർപ്പറേറ്റുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും വലിയ സാമ്പത്തിക ഞെരുക്കത്തിൽപ്പെട്ട് ഈ രാജ്യം തന്നെ ഏതാണ്ട് 11 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ 3-4 മാസത്തിനിടയിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്. അപ്പോഴും 1,61,600 കോടി രൂപ സ്വന്തം സമ്പത്തിനോട് ചേർത്ത് ലോകത്തെ 4-ാമത്തെ ബില്യണറായി മാറിയ മുകേഷ് അംബാനി ലക്ഷ്യമിടുന്നത്, ഗൗതം അദാനി ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ ഭക്ഷ്യ വിപണിയാണ്. ആ ഭക്ഷ്യ വിപണിയെ അവരുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ബില്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതെന്തെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. പക്ഷേ അത് പറയുമ്പോൾ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട, ഒരു പക്ഷേ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാത്ത മറ്റൊരു മുതലാളിത്ത പ്രശ്നം കൂടി ഇതിന് പിന്നിലുണ്ട്. നമുക്കറിയാം, ലോകത്ത് മുതലാളിത്ത വികസിത രാജ്യങ്ങളിൽ ഇല്ലാത്തതും 3-ാം ലോക രാജ്യങ്ങളിൽ പ്രധാനമായി ഉള്ളതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രോപ്പിക്കൽ കാലാവസ്ഥയും അതിനു പറ്റുന്ന ഭൂമിയുമാണ്. ഫലഭൂയിഷ്ഠമായ മണ്ണ് എന്നത് ലോകത്തെ എല്ലായിടത്തും ഒരുപോലെയുള്ള ഒന്നല്ല. ഇപ്പോൾ കഴിഞ്ഞ 10-25 വർഷത്തിനിടയിലുണ്ടായ വലിയ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഭാഗമായി പലയിടങ്ങളിലും കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോഴും ഭൂമിയിലെ ഫലഭൂയിഷ്ഠമായ മണ്ണിൻ്റെ വലിയൊരു വിഭാഗം ഇന്ത്യയിലും ഉത്തരാഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുമൊക്കെയാണ്. ആ മണ്ണ് സ്വന്തമായി ഉണ്ടാവുക എന്നത്, കൃഷി ചെയ്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന മണ്ണിൻ്റെ ഉടമസ്ഥാവകാശം നേടുക എന്നത് കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. ഈ ഫലഭൂയിഷ്ഠമായ മണ്ണ് ഇന്ത്യയിൽ ഇപ്പോൾ കൈവശം വച്ചിരിക്കുന്നത് ഇന്ത്യയിലെ നാമമാത്ര ചെറുകിട കൃഷിക്കാരായ ആളുകളാണ്. അവരുടെ കയ്യിൽ നിന്നും വൻകിട കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് ഈ വിളവ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഫലഭൂയിഷ്ഠമായ മണ്ണിനെ എത്തിക്കുക എന്ന മറ്റൊരു ലക്ഷ്യം കൂടി ഈ ബില്ലിൻ്റെ പിന്നിലുണ്ട്. അതൊരു ലോക മുതലാളിത്ത ലക്ഷ്യം തന്നെയാണ്. 3 ബില്ലുകളാണ് ലോകസഭയിലും രാജ്യസഭയിലും പാസാക്കപ്പെട്ടത്. 1-ാമത്തെ ബില്ല് ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ബിൽ എന്നത്. 2-ാമത്തേത് ഫാർമേഴ്സ് എംപവർമെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ എഗ്രിമെൻറ്റ് ഓഫ് പ്രൈസ് അസൂറൻസ് ആൻഡ് ഫാം സർവീസ് ബിൽ എന്ന 2-ാമത്തെ ബില്ല്. 3-ാമത്തേത് എസൻഷ്യൽ കമ്മോഡിറ്റീസ് ബിൽ എന്ന 3 ബില്ലുകൾ. ഈ 3 ബില്ലുകളും എന്താണ് ലക്ഷ്യമിടുന്നത് എന്നത് ഓരോന്നോരോന്നായി നമുക്ക് പരിശോധിക്കാം. സർക്കാർ പറയുന്നത് കർഷകരുടെ വളർച്ചയെ സഹായിക്കാൻ, സ്വകാര്യ നിക്ഷേപം വളർത്തുന്നതിന് വേണ്ടി, വിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇതൊക്കെയാണ് ഈ ബില്ലിൻ്റെ ലക്ഷ്യമെന്നാണ്. പക്ഷേ ഇത്ര ധൃതിപ്പെട്ട് പ്രതിപക്ഷത്തിൻ്റെയോ വിദഗ്ധരുടെയോ അഭിപ്രായം തേടാതെ രാജ്യസഭയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ ബില്ല് പാസാക്കുന്നതിൻ്റെ ഇടയിലുള്ള രാഷ്ട്രീയം എന്താണ് എന്ന് നമുക്ക് ബില്ല് വായിക്കുമ്പോൾ, അതിനിടയിലൂടെ വായിക്കുമ്പോൾ വ്യക്തമാകും. 1-ാമത്തെ ബില്ല് ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ബില്ലാണ്. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ കർഷകർ പ്രധാനമായും ആവശ്യപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഇടനിലക്കാർ, മാർക്കറ്റ് തങ്ങളെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുന്നു, ഞങ്ങൾക്കാവശ്യമായ പണം, ലാഭം, ഞങ്ങൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ലാഭം കൃഷിയിൽ നിന്ന് ലഭിക്കാത്ത അവസ്ഥയുണ്ട്, വലിയ ലാഭമാണ് ഇടനിലക്കാരായി നിൽക്കുന്ന
ആളുകൾ കൊള്ളലാഭമാണ് നേടുന്നത്. ഈ പ്രശ്നത്തെ പരിഹരിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1965 ഏതാണ്ട് നമുക്കറിയാം ഗ്രീൻ റവല്യൂഷനൊക്കെ വരുന്ന സമയത്ത് ഇന്ത്യയിൽ സർക്കാർ വിപണിയിൽ ഇടപെടുന്നതിനെക്കുറിച്ച് തീരുമാനിച്ചത്. അതിനു മുമ്പ് പലപ്പോഴും കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് തുടങ്ങിയ പല കാര്യങ്ങളും ഇന്ത്യയുടെ മാർക്കറ്റുകളിൽ നടക്കുകയും അതിൻ്റെ ഭാഗമായി വലിയ ഭക്ഷ്യക്ഷാമങ്ങൾ പോലും ഇന്ത്യയിൽ ഉണ്ടാകുകയും ചെയ്തപ്പോഴാണ് സർക്കാർ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മാർക്കറ്റിൽ ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെയാണ് 1960കൾ മുതൽ മണ്ഡികൾ, ഒരുപക്ഷെ കേരളത്തിന് അത്രമാത്രം പരിചയമുള്ള ഒരു വാക്കായിരിക്കില്ല മണ്ഡി എന്നത്. മണ്ഡി എന്ന് പറയുന്നത് കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരികയും അത് ഏജൻറ്റുമാർക്ക് വിൽക്കുകയും ചെയ്യുന്ന കേന്ദ്രങ്ങളാണ്. ചില മാർക്കറ്റ് ഏരിയകളായി തിരിച്ച് മണ്ഡികളിൽ കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരികയും അത് ഏജൻറ്റന്മാർ അവിടെ വെച്ച് ഓക്ഷൻ ചെയ്ത് വാങ്ങുകയും ചെയ്യുന്ന ഇടങ്ങൾ എന്ന രീതിയിലാണ് മണ്ഡികൾ പ്രവർത്തിക്കുന്നത്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അതിന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി, അതിനെ സഹായിക്കുവാൻ വേണ്ടി APMC എന്ന് പറയുന്ന സംവിധാനങ്ങളാണ് ഇന്ത്യയിൽ ഇപ്പോഴുള്ളത്. APMC എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റികളാണ്. ഈ കമ്മിറ്റികൾ പ്രാദേശികമായി രൂപീകരിക്കപ്പെടുന്ന ഈ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള മണ്ഡികളിൽ വെച്ചുകൊണ്ടാണ് സ്വാഭാവികമായും കൃഷിക്കാർ അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരികയും അത് വിവിധ ഏജൻറ്റുമാർ, ഇടനിലക്കാർ തമ്മിൽ പേശി വാങ്ങുകയും ചെയ്യുന്നത്. തീർച്ചയായും ഇവിടെ കർഷകർക്ക് ഒരു വലിയ റോളുണ്ട്. കർഷകർക്ക് ഒരു കൂട്ടായ വിലപേശൽ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഏജൻറ്റന്മാരുമായി അവർക്ക് വിലപേശാൻ കഴിയുന്നു. ലൈസൻസ് ഉള്ളവരാണ് സ്വാഭാവികമായും ഈ ഏജൻറ്റന്മാർ. അവർക്ക് സർക്കാരിൻ്റെ അംഗീകാരമുണ്ട്. അതുകൊണ്ട് ഇവരുമായുള്ള വിലപേശലിൻ്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് തങ്ങൾക്കാവശ്യമായ വില ഉറപ്പുവരുത്താൻ കഴിയും. ഇനി ഏജൻറ്റന്മാർ അങ്ങനെ വില കൊടുക്കാൻ തയ്യാറാകാത്ത പക്ഷം കർഷകർക്ക് അത് വിൽക്കാതിരിക്കാം. അങ്ങനെ വന്നാൽ മിനിമം സപ്പോർട്ട് പ്രൈസ് അഥവാ താങ്ങുവിലയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ആ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കാൻ ബാധ്യസ്ഥമാണ്. അങ്ങനെ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്യും. 28,000-ലധികം മണ്ഡികളാണ് ഇന്ത്യയിൽ ഇപ്പോഴുള്ളത്, APMC-കളാണ് ഇന്ത്യയിൽ ഇപ്പോഴുള്ളത്. ആ മണ്ഡികളിൽ ചേർന്ന് ചെല്ലുന്ന കർഷകരാണ് സ്വാഭാവികമായും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അവിടെ വിൽക്കുന്നത്. അതിന് എപ്പോഴും ഒരു താങ്ങുവില, മിനിമം സപ്പോർട്ട് പ്രൈസ് അവിടെ ലഭ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇന്ത്യയിലെ കർഷകർക്ക് വലിയ സഹായകരമായ ഒന്നായി ഈ മണ്ഡികൾ, APMC-കൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം താങ്ങുവില എന്നത് പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും വളരെ ചുരുങ്ങിയ വില മാത്രമാണ്. കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് ഉയർന്ന താങ്ങുവില വിഭവങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. എങ്കിൽ പോലും ഈ താങ്ങുവിലയിൽ താഴേക്ക് പോകാതെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ കൃഷിക്കാർക്ക് ഉണ്ടായിരുന്നു. അതാണ് ഈ മണ്ഡികളും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള APMC-കളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതൊന്നും ഇനി മുതൽ ഉണ്ടാകില്ല എന്നതാണ് ആദ്യത്തെ ബില്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. സർക്കാർ പറയുന്നത് കൃഷിക്കാർക്ക് വൺ നാഷൻ വൺ മാർക്കറ്റ് എന്നതാണ് ഇപ്പോഴത്തെ മുദ്രാവാക്യം. നമുക്കറിയാം വൺ നാഷൻ എന്നതിൽ തുടങ്ങുന്നതെല്ലാം സംഘപരിവാറിൻ്റെ ഉടായ്പകളാവുമെന്ന് കേരളത്തിൽ തന്നെയുള്ള അനുഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സ്വാഭാവികമായും വൺ നാഷൻ വൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൃഷിക്കാർക്ക് ഇനി ഇന്ത്യയിൽ എവിടെയും കൊണ്ടുപോയി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാം എന്നുള്ളതാണ്. കേൾക്കുന്ന മാത്രയിൽ ഇത് വളരെ പ്രസക്തമാണ്, കൃഷിക്കാർക്ക് ഗുണകരമാണ് എന്നാണ് നമുക്ക് തോന്നുക. എന്നാൽ ഇതിൻ്റെ വസ്തുത എന്താണ്? അതറിയണമെങ്കിൽ ഇന്ത്യയുടെ കാർഷിക മേഖല എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ത്യയുടെ ഏതാണ്ട് 69% ജനങ്ങളും ജീവിക്കുന്നത് ഇന്ത്യയുടെ ഗ്രാമീണ മേഖലയിലാണ്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 50% ആളുകളും നേരിട്ട് കൃഷിയെ, കാർഷിക വൃത്തിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ 86% കൃഷിക്കാരും 5 ഏക്കറിൽ താഴെ മാത്രം ഭൂമിയുള്ള ചെറുകിട കർഷകരാണ് എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ നേരത്തെ പറഞ്ഞ ഗ്രാമീണ ജനവിഭാഗത്തിൽ 55% മനുഷ്യരും ഭൂമി സ്വന്തമായില്ലാത്ത, എന്നാൽ കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കർഷക തൊഴിലാളികളായ മനുഷ്യരുമാണ്. ഇതാണ് ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ പൊതു അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളുണ്ട്. ഈ മണ്ഡികളും സർക്കാർ നിയന്ത്രണങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ്, ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാകും. ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ 2 രൂപയാണ് ചോളത്തിന് ഒരു ചോളം കൃഷിക്കാരന് ലഭിക്കുന്നത്. ഇതേ ചോളം ഇന്ത്യയുടെ വൻകിട ഷോപ്പിംഗ് മാളുകളിലെത്തി ഉൽപ്പന്നമായി ആളുകൾ വാങ്ങി കഴിക്കുമ്പോഴേക്കും 82 രൂപയായാണ് വർദ്ധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബാക്കി 80 രൂപയും ലാഭമായി കോർപ്പറേറ്റുകൾക്കോ മറ്റ് ഇടനിലക്കാരുടെ കയ്യിലേക്കോ പോവുകയാണ്. ഉരുളക്കിഴങ്ങിന് 8 രൂപയാണ് ശരാശരി
കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ കർഷകന് ലഭിച്ചതെങ്കിൽ അതേ ഉരുളക്കിഴങ്ങ് ചിപ്സാക്കി നമ്മുടെ വായു നിറച്ച സേവാഭാരതി നിറച്ച പാക്കറ്റുകളിലായി ആളുകൾക്ക് ലഭ്യമാകുമ്പോൾ കിലോയ്ക്ക് 500 രൂപയ്ക്കാണ് അവർ അത് വിൽക്കുന്നത്. തക്കാളിയാകട്ടെ ശരാശരി 8 രൂപയ്ക്ക് കിലോയ്ക്ക് കൃഷിക്കാരന് ലഭിക്കുമ്പോൾ 120 രൂപയാണ് സോസായി അതേ ഒരു കിലോ തക്കാളി സോസായി മാറുമ്പോൾ കമ്പനികൾക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ വലിയ രീതിയിൽ നഷ്ടം സഹിക്കുന്ന ഉൽപ്പാദകരാണ് ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ ഉള്ളത്. ഈ ഉൽപ്പാദകരെയാണ് ഇന്ത്യയുടെ കോർപ്പറേറ്റുകളുടെ മുമ്പിലേക്ക് നേരിട്ട് സർക്കാർ വെച്ചു കൊടുക്കുന്നത്. സർക്കാർ പറയുന്നത് ഇന്ത്യയിലൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഞങ്ങൾ ലഭ്യമാക്കുകയാണ്. നേരിട്ട് കൃഷിക്കാരനായ അബൂബക്കറിന് അദാനിയുമായി സംസാരിക്കാനുള്ള ബന്ധം അവസ്ഥ ഞങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്നാണ്. ഇവിടെ ഒരു പ്രശ്നം, ഇത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് അല്ല എന്നത് തന്നെയാണ്. കൃഷിക്കാരനായ അബൂബക്കറിന് തൻ്റെ ചോളവുമായി അദാനിയുടെ മുമ്പിലേക്ക് പോകാൻ കഴിയില്ല. അദാനിയല്ല മാർക്കറ്റിൽ വന്ന് കാര്യങ്ങൾ വാങ്ങുന്നത്. സ്വാഭാവികമായും അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും എല്ലാവിധ മൂലധന താല്പര്യങ്ങളുടെയും കുത്തക അവകാശമുള്ള വൻകിട കോർപ്പറേറ്റുകൾ നേരിട്ട് കൃഷിക്കാരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് വലിയ രീതിയിലുള്ള അവധി വ്യാപാരത്തിന് കളമൊരുക്കുക തന്നെ ചെയ്യും. സ്വാഭാവികമായും ഇന്ത്യയിലെ ചെറുകിട ഏജൻറ്റുമാർ, ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഇടത്തരക്കാർ എല്ലാവരും അപ്രത്യക്ഷമാവുകയും കോർപ്പറേറ്റുകൾ നേരിട്ട് കാർഷിക മേഖലയിൽ ഇടപെടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ വന്നാൽ ഇന്ത്യയിലെ കൃഷിക്കാർ എന്തു കൃഷി ചെയ്യണം, എപ്പോൾ കൃഷി ചെയ്യണം, ഏതു രീതിയിൽ കൃഷി ചെയ്യണം, എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന കാര്യങ്ങളിൽ പരിപൂർണമായ നിയന്ത്രണവും അവകാശവും ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ കയ്യിലാകും എന്നതാണ് വസ്തുത. നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിലെ കൃഷിക്കാർക്ക് ഏറ്റവും കുറഞ്ഞ വിലയെങ്കിലും ലഭ്യമാകുന്നത് MSP അഥവാ താങ്ങുവില എന്ന സംവിധാനം ഉള്ളതുകൊണ്ടാണ്. ഈ കോർപ്പറേറ്റ് സംവിധാനം വരുന്നതോടുകൂടി താങ്ങുവില അപ്രത്യക്ഷമാവുകയും പകരം വില നിശ്ചയിക്കാനുള്ള പൂർണ്ണമായ അവകാശം ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ കയ്യിലാവുകയും ചെയ്യും. നമുക്കറിയാം ഇന്ത്യയിൽ ഇതിനു മുമ്പ് തന്നെ അവധി വ്യാപാരങ്ങൾ കാർഷിക മേഖലയിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. കോർപ്പറേറ്റുകൾ നേരത്തെ തന്നെ കൃഷിയിടങ്ങൾ ബുക്ക് ചെയ്യുകയും അവിടെ നിന്ന് നിങ്ങൾ വിളവെടുക്കാൻ പോകുന്ന വിളയ്ക്ക് ആദ്യമേ തന്നെ പണം നൽകിക്കൊണ്ട് അത് ബുക്ക് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അവർ തരുന്ന വിത്ത്, അവർ തരുന്ന വളം, അവർ നൽകുന്ന കീടനാശിനി, ഇതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ കൃഷി ചെയ്യുകയും അവസാനം അവർ പറയുന്ന വിലയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കേണ്ടി വരികയും ചെയ്യും. പുറത്തുള്ള മാർക്കറ്റിൽ ഇതിനേക്കാൾ ഉയർന്ന വിലയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അത് കോർപ്പറേറ്റുകൾക്ക് നൽകണം. നേരെ തിരിച്ച് പുറത്ത് വളരെ കുറഞ്ഞ വിലയാണ്, ഇവിടെ കൂടിയ വിലയാണെങ്കിൽ കോർപ്പറേറ്റുകൾ ഇത് എടുക്കാൻ തയ്യാറാകാതെ, ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവാതെ ഇത് കർഷകരുടെ കയ്യിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയും ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ സർക്കാരിന് ഏതെങ്കിലും നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട്, MSP ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ടാണ് വിളനാശമുണ്ടാകുമ്പോൾ സർക്കാരിന് ഇടപെടാൻ കഴിയുന്നത്, പ്രകൃതിനാശമുണ്ടാകുമ്പോൾ സർക്കാരിന് ഇടപെടാൻ കഴിയുന്നത്. ഇതെല്ലാം ഇനി അപ്രത്യക്ഷമാകുമെന്നതാണ് ഇതിൻ്റെ മറ്റൊരു രൂപമായി മാറാൻ പോകുന്നത്. അതുകൊണ്ട് കീടങ്ങളുണ്ടായാൽ, വിളനാശമുണ്ടായാൽ, പ്രകൃതിക്ഷോഭമുണ്ടായാൽ ഇതിൻ്റെ ഒക്കെ പൂർണ്ണമായ ഉത്തരവാദിത്തം ഇനി കർഷകരുടെ മാത്രം തലയിലേക്ക് മാറാൻ പോവുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ കാർഷിക വ്യവസ്ഥയുടെ ഏതാണ്ട് 55% വരുന്ന, മഹാഭൂരിപക്ഷം വരുന്ന ദളിതരും ആദിവാസികളും ഉൾപ്പെടെയുള്ള കർഷക തൊഴിലാളികൾ, ഇവരുടെ തൊഴിൽ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കാരണം കോർപ്പറേറ്റുകൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണ്ടി വരും നിങ്ങൾ കൃഷി ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവരുപയോഗിക്കേണ്ട യന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ചെലവുകൾ കുറയ്ക്കാൻ അവർ ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും കർഷക ദിനങ്ങൾ കുറയ്ക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ആദ്യം അതിൻ്റെ ആഘാതം നേരിടാൻ പോകുന്നത് ദളിതരായ, ആദിവാസികളായ, ഇന്ത്യയുടെ കുഗ്രാമങ്ങളിൽ 55% വരുന്ന കർഷക തൊഴിലാളികളായ മനുഷ്യരായിരിക്കും ഇതിന് പുറത്തു പോകുന്ന ആദ്യത്തെ ജനവിഭാഗം എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ലോകത്തെ ഒരു പുതിയ പരീക്ഷണമൊന്നുമല്ല. 1960s തന്നെ ഈ കോർപ്പറേറ്റ് കൃഷിരീതി, നേരിട്ട് കോർപ്പറേറ്റുകളും കൃഷിക്കാരനും ഇടപെടുന്ന കൃഷിരീതി അമേരിക്കയിൽ പരീക്ഷിച്ചതാണ്. അത് ഇപ്പോഴും പരാജയമാണ്. 1960s മുതൽ തുടർച്ചയായി അമേരിക്കയിലെ കൃഷിക്കാരൻ്റെ വരുമാനം കുറഞ്ഞു വരികയാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ കാർഷിക സബ്സിഡി നൽകുന്ന, സർക്കാർ സപ്പോർട്ട് നൽകുന്ന ഒരു കാർഷിക രീതിയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങൾ നിലനിൽക്കുന്നത്. അതൊഴിവാക്കിക്കൊണ്ടാണ് ഇന്ത്യയിലേക്ക് ഈ പരാജയപ്പെട്ട മോഡലിനെ അടിച്ചേൽപ്പിക്കാൻ ഈ മോദി സർക്കാർ തയ്യാറാകുന്നത്.
സ്വാഭാവികമായും ഇന്ത്യയിലെ കൃഷിക്കാരൻ ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ അടിമയായി മാറുകയും ക്രമേണ ഈ അടിമത്തത്തിൽ നിന്ന് മോചിതനാകാൻ തൻ്റെ ഭൂമി തന്നെ കോർപ്പറേറ്റുകൾക്ക് കീഴടങ്ങേണ്ടി വരുന്ന കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഈ കൃഷിക്കാരൻ മാറുകയും ചെയ്യും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. രണ്ടാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട, സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നാണ്. മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾ, ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ ചെന്ന് അരി വാങ്ങാം, പാല് വാങ്ങാം, വിഭവങ്ങൾ വാങ്ങാം, ജീവിക്കാമെന്ന് കരുതുന്ന മനുഷ്യരുണ്ട്, അവരോടാണ് അടുത്ത നിയമത്തെക്കുറിച്ച് പറയാനുള്ളത്. അതാണ് എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്, അമെൻമെൻ്റ് ആക്ട് എന്ന് പറയുന്ന അവശ്യ സാധന നിയമം. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിരവധിയായ ഭക്ഷ്യ കലാപങ്ങൾ, പട്ടിണി, ക്ഷാമം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലാണ് സർക്കാർ ഇടപെട്ടുകൊണ്ട് ഭക്ഷ്യ സാധനങ്ങളുടെ പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത, ഇതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ചില കാര്യങ്ങൾ, ചില ഭക്ഷ്യവസ്തുക്കൾ, ഉദാഹരണത്തിന് ധാന്യങ്ങൾ, പയർ, ഉരുളക്കിഴങ്ങ്, ഉള്ളി, എണ്ണ വിത്തുകൾ, എണ്ണ, ഭക്ഷ്യ എണ്ണ, ഇതെല്ലാം നിങ്ങൾക്ക് തോന്നിയതുപോലെ വാങ്ങി പൂഴ്ത്തിവെക്കാനോ കരിഞ്ചന്തയിൽ വിൽക്കാനോ കഴിയുകയില്ല. അതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും കുറഞ്ഞ വിലയ്ക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ധാന്യങ്ങൾ, പയറുകൾ, ഉരുളക്കിഴങ്ങ്, ഉള്ളി, ഭക്ഷ്യധാന്യങ്ങൾ, ഭക്ഷ്യ എണ്ണ, ഇതെല്ലാം ലഭ്യമാകുന്നത്. അത് ഇല്ലാതാവുകയും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും നിയമാനുസൃതമായി മാറാൻ പോവുകയും ചെയ്യുന്ന നിയമമാണ് ഇത്. അതുകൊണ്ട് തന്നെ വിമർശകർ ഈ നിയമത്തെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയിലെ പൂഴ്ത്തിവെപ്പ് നിയമം എന്നാണ്. കാരണം ഇതുവരെ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്കോ മറ്റാർക്കുമോ ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ, എസൻഷ്യൽ കമ്മോഡിറ്റീസ്, അവശ്യ സാധനങ്ങൾ ആവശ്യമനുസരിച്ച് ആവശ്യം പോലെ വാങ്ങിക്കൂട്ടാനും പൂഴ്ത്തിവെക്കാനും തോന്നുമ്പോൾ വിൽക്കാനും കഴിയില്ലായിരുന്നു. അത് മാറ്റി ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ഈ വിഭവങ്ങൾ വാങ്ങുകയും ഫ്രീസറിലോ കോൾഡ് സ്റ്റോറേജിലോ മറ്റെവിടെയെങ്കിലോ സൂക്ഷിച്ച് വെക്കുകയും തോന്നുമ്പോൾ വിൽക്കുകയും തോന്നിയ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യാമെന്നതാണ് പുതിയ നിയമത്തിൻ്റെ കാര്യം. ഇതെവിടെയാണ് കർഷകനെ എംപവർ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ കർഷകന് ഒരു പ്രയാസവുമില്ല. മുൻപും കർഷകന് തോന്നുന്നിടത്ത് തോന്നുന്ന വിലയ്ക്ക് കാര്യങ്ങൾ വിൽക്കാമായിരുന്നു, പക്ഷേ കോർപ്പറേറ്റുകൾക്ക് വാങ്ങാനോ സൂക്ഷിക്കാനോ കഴിയുമായിരുന്നില്ല. അതിൽ നിന്ന് കോർപ്പറേറ്റുകളെ വിടുതൽ ചെയ്യുകയും അതിലൂടെ കോർപ്പറേറ്റുകൾക്ക് തോന്നിയതുപോലെ ഉൽപ്പന്നങ്ങൾ വാങ്ങി സംഭരിച്ച് സൂക്ഷിച്ചു വയ്ക്കാനും തോന്നിയ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുമുള്ള അവസരമാണ് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾക്ക് ഉറപ്പുണ്ടാകും, ഒരു 5-6 മാസം മുമ്പ് പരിപ്പിൻ്റെയും തക്കാളിയുടെയും വില വലിയ രീതിയിൽ കുതിച്ചുയർന്നത്. പണ്ട് തമാശയ്ക്ക് ആളുകൾ പറയുമായിരുന്നു തക്കാളി പെട്ടിക്ക് ഗോദ്റേജ് പൂട്ടോ എന്ന്. പക്ഷേ ആ ഒരു 6 മാസം മുമ്പാണ് ഇന്ത്യയിൽ തക്കാളി കൊണ്ടുവരുന്ന ലോറിക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തുക ഉൾപ്പെടെയുള്ള അവസ്ഥകൾ ഉണ്ടായത്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി അന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഹോർഡിംഗ്, കരിഞ്ചന്ത പോലുള്ള കാര്യങ്ങളായിരുന്നു. ഇതിന് നിയമാനുസൃതമാവാൻ പോവുകയാണ്. ഇന്ത്യയിൽ ആർക്കും, ഏത് കോർപ്പറേറ്റിനും ഉൽപ്പന്നങ്ങൾ വാങ്ങി തങ്ങളുടെ കോൾഡ് സ്റ്റോറേജുകളിൽ, സുരക്ഷിത കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചു വയ്ക്കാനും ഇന്ത്യയിൽ വലിയ ക്ഷാമം സൃഷ്ടിക്കാനും, ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം സൃഷ്ടിക്കാനും, അങ്ങനെ വരുമ്പോൾ വില കുതിച്ചുയരാനും, ആ വില കുതിച്ചുയരുമ്പോൾ തങ്ങളുടെ ഉൽപ്പന്നത്തെ പുറത്തെടുത്ത് വിൽക്കാനും വലിയ ലാഭം സൃഷ്ടിക്കാനും ഇതിലൂടെ കഴിയാൻ പോവുകയാണ്. ഇത് ഏറ്റവും വലിയ ദുരിതം സൃഷ്ടിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് കൂടിയാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം മോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടാളിയായ അംബാനിയും അദാനിയും, അദാനി വിൽമർ കമ്പനി, റിലയൻസിൻ്റെ പുതിയ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, ഭക്ഷ്യ ശൃംഖല, ഇതെല്ലാം വലിയ ശക്തമായി രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ബംഗ്ലാദേശിൽ $35 കോടി ഭക്ഷ്യ വിഭവ പ്ലാന്റുകളാണ് അദാനി ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ തോന്നിയ വിലയ്ക്ക് ഇന്ത്യയിൽ കൊണ്ടുവരാം, ഇന്ത്യയിൽ ഹോർഡ് ചെയ്യാം, പൂർത്തിവയ്ക്കാം, അത് ഇന്ത്യയിൽ അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ കഴിയുകയും ചെയ്യും. ഇപ്പോൾ ഭക്ഷ്യ സാധനങ്ങൾ നമുക്ക് അഫോർഡബിളായ, താങ്ങാവുന്ന വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ സംതൃപ്തിയോടെ ജീവിക്കാൻ കഴിയുന്നത്. അതില്ലാതാകാൻ പോകുന്നു എന്നതാണ് അടിസ്ഥാനപരമായി ഈ നിയമത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ ലെവൽ പ്ലേയിങ് ഫീൽഡ്, കൃഷിക്കാർക്ക് എവിടെയും മാർക്കറ്റ് ചെയ്യാമെന്ന് പറയുന്നതിനകത്തുള്ള വഞ്ചന നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ കോർപ്പറേറ്റ് ഫാമിങ്ങിൻ്റെ ആദ്യ രൂപങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 6 മാസം മുമ്പാണ് ഗുജറാത്തിലെ, മോദിയുടെ വികസന സ്വപ്ന നഗരമായ ഗുജറാത്തിലെ
ഉരുളക്കിഴങ്ങ് കൃഷിക്കാർക്കെതിരെ തങ്ങൾ ആവശ്യപ്പെടുന്ന ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാത്തതിൻ്റെ പേരിൽ പെപ്സി കമ്പനി അവരെ കോടതിയിൽ കയറ്റുകയും അവർക്ക് വലിയ പിഴ കൊടുക്കേണ്ടി വരുന്നത് ഉൾപ്പെടെയുള്ള അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ കോർപ്പറേറ്റുകളുമായാണ് വൻകിട കോർപ്പറേറ്റുകൾ, അദാനി, അംബാനി, പെപ്സിക്കോ തുടങ്ങിയ കോർപ്പറേറ്റുകളുമായാണ് ഇന്ത്യയിലെ സാധാരണക്കാരനായ കർഷകൻ, ഏറ്റവും ചെറിയ കർഷകൻ, ഇപ്പോൾ തന്നെ പട്ടിണിയിലായ, തൂങ്ങി മരിക്കാൻ നിർബന്ധിതനാകുന്ന കർഷകൻ ഇനി നേരിട്ട് ഇടപെടേണ്ടി വരിക. സ്വാഭാവികമായും നീതി ആർക്കായിരിക്കും ലഭ്യമാവുക? കോടതിയിൽ പോയാൽ, പോലീസ് സ്റ്റേഷനിൽ പോയാൽ, നിയമവ്യവസ്ഥയ്ക്കകത്ത് എല്ലാം എപ്പോഴും ഗുണം ചെയ്യുക ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്കായിരിക്കും. അങ്ങനെ വരും ഭാവിയിൽ ഇന്ത്യയിലെ ഇടനിലക്കാർ, ചെറുകിട കച്ചവടക്കാർ, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പച്ചക്കറി കച്ചവടക്കാർ, ഗ്രോസറി ഷോപ്പുകാർ, പലചരക്ക് കച്ചവടക്കാർ എല്ലാവരും അപ്രത്യക്ഷമാവുകയും ഇന്ത്യയുടെ ഭക്ഷ്യവിപണി പൂർണ്ണമായും കോർപ്പറേറ്റുകളുടെ, ഒന്നോ രണ്ടോ കോർപ്പറേറ്റുകളുടെ, അദാനിയുടെയും അംബാനിയുടെയും കയ്യിലേക്ക് എത്തിപ്പെടുകയും ഇന്ത്യയുടെ ഭൂമി, ഫെർട്ടൈൽ ഭൂമി, ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ട ഫലഭൂയിഷ്ഠമായ ഭൂമി മുഴുവൻ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ, അദാനിയും അംബാനിയും സ്വന്തമാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുക എന്നതാണ് അടിസ്ഥാനപരമായി ഈ ബില്ലിൻ്റെ, ധൃതി പിടിച്ച് പാസാക്കിയ ഈ ബില്ലിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. 90s അവസാനത്തിൽ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കൃഷിക്കാർ ആത്മഹത്യ ചെയ്തതുപോലെ ഇപ്പോൾ അവർ ആത്മഹത്യ ചെയ്യാൻ തയ്യാറല്ല. 1920s ഇന്ത്യയിൽ നടന്ന ഉജ്ജ്വലമായ പണിമുടക്കിനെ നോക്കി സഖാവ് ലെനിൻ പറയുകയുണ്ടായി, ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഇപ്പോൾ പ്രായപൂർത്തിയായിരിക്കുന്നു എന്ന്. അതുപോലെ ഇന്ത്യയിലെ കർഷകവർഗം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങളിലൂടെയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, മഹാരാഷ്ട്രയിലെ കർഷകർ 19,000 കർഷകർ കാൽനടയായി കിലോമീറ്ററുകൾ താണ്ടി ചെങ്കൊടിയുമായി ബോംബെയിലേക്ക്, നഗരത്തിലേക്ക് എത്തുകയും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുത്ത് സർക്കാരിനെ മുട്ടിൽ നിർത്തി തിരിച്ചു പോവുകയും ചെയ്ത അനുഭവം. അവരുടെ കയ്യിൽ ഇപ്പോൾ ചെങ്കൊടിയുണ്ട്. ഇന്ത്യയിലെ 250 കർഷക സംഘടനകളാണ് ഒറ്റക്കെട്ടായി ഈ നിയമങ്ങൾക്കെതിരെ ഇപ്പോൾ രംഗത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ കർഷക ജനത മുഴുവനായി ഈ സമരത്തിൽ ചെങ്കൊടി പ്രസ്ഥാനങ്ങൾക്ക് പിന്നിൽ, കർഷക സംഘടനകൾക്ക് പിന്നിൽ അണിനിരക്കുകയാണ്. ആ സമരം തോൽക്കാൻ പാടില്ല. മോദിയുടെ അമേദ്യം പോലും അമൃതാണെന്ന് കരുതുന്ന സംഘികളുടെ ന്യായീകരണത്തിനും കോർപ്പറേറ്റുകളുടെ പ്രീണിപ്പിക്കുന്ന മാധ്യമ തമ്പുരാക്കന്മാർക്കും മാത്രമേ ഈ ബില്ലിനെ പിന്തുണച്ച് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. മറിച്ച് അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഇന്ത്യയിലെ കർഷകരോട്, നമ്മുടെ അന്നം വിളയിക്കുന്ന കൈകളോട് കടപ്പാടുണ്ട്. ആ മനുഷ്യർക്ക് മുഴുവൻ ഈ ബില്ലിനെ എതിർത്തുള്ള സമരത്തിൽ, ഉജ്ജ്വലമായ പോരാട്ടങ്ങളിൽ കർഷകർക്കൊപ്പം ചേരാനുള്ള ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ വരും കാല ചരിത്രം നമ്മളെ എങ്ങനെയാണ് മനുഷ്യർ എന്ന് വിളിക്കുക?